കേരളത്തിലെ ഏറ്റവും മികച്ച ഈഴവ വിവാഹാന്വേഷണ വെബ്സൈറ്റ് ഈഴവമാരേജ്.com ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ സൗജന്യമായി. So your first crush? I don't remember. Can I crush right now? Oh my god. On the go. അപ്പ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ എനിക്ക് കാര്യമില്ലന്നാണ്. The first place you visited bunking your college. College ഞാൻ bunk ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു നല്ല കുട്ടിയല്ലേ. College bunk ഇല്ല. ആരായിരിക്കും your pair? Fahd Fazil. അങ്ങനെ ചോദിച്ചെങ്കിൽ പറയാൻ പറ്റില്ല. Oh my god, what is wrong with me? What is happening? Oh, can you please take out your phone? Ta da ta da. Oh my god. Please, one embarrassing photo from your gallery. എന്താണ് കവി ഉദ്ദേശിച്ചത്? ഡിലീറ്റ് ആൻ ആപ്പ് ഫ്രം യുവർ ഫോൺ. വിച്ച് വൺ വുഡ് യു ഡിലീറ്റ്? കളർ നോട്ട്. കളർ നോട്ട് ഇല്ലേ, എന്തിനാ ഇൻസ്റ്റാൾ ചെയ്തെന്ന് അറിയോ? നോട്ട്സ് ഒക്കെ എഴുതി എടുക്കുക. അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ആദ്യം വെച്ച് ആദ്യം ഡിലീറ്റ് ചെയ്തു. മാൻ, ബ്ലോക്ക് ലിസ്റ്റിൽ 20 പേരുണ്ട്. 20 പീപ്പിൾ ഓൺ യുവർ ബ്ലോക്ക് ലിസ്റ്റ് മാൻ. സീരിയസ്ലി, ഇപ്പോഴും ഒത്തിരി സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇപ്പോഴും അന്നമോൾ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും ചേഞ്ച് ആയില്ലേ എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്നത്. ഇത്രയും വലുതായിട്ട് എങ്ങനെ എന്നെ അവർ റെക്കഗ്നൈസ് ചെയ്തു? തമിഴിലേക്ക് പോകണമെന്നോ ഒരു തമിഴ് സീരിയൽ ചെയ്യണമെന്നോ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്രൊമോ വന്നപ്പോൾ എന്റെ ഡയറക്ടറും എല്ലാ പ്രൊഡ്യൂസർ ഡയറക്ടറും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര മലയാളം ഫാൻസ് ആണല്ലേ, നമ്മുടെ ഈ പ്രൊമോയില് ഫുൾ മലയാളം കോമന്റ്സ് മാത്രമേ ഉള്ളൂ, ആ എല്ലാരും ജാനിക്കുട്ടി ജാനിക്കുട്ടി എന്ന്. ഞാനിങ്ങനെ ഒരു ഇതിൽ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞപ്പോഴേക്കും ഒരു അമ്മൂമ്മ she must be around ഒരു 80 ഒക്കെ ഉണ്ടാവും. ആക്ച്വലി kneel down ചെയ്തിട്ട് she touched my feet, എന്റെ കാലിൽ തൊട്ട്, ആ കാലിൽ തൊട്ട് തൊഴുതു. ഞാനിങ്ങനെ എന്താ, ആ സീരിയസ്ലി അനുഗ്രഹിക്കുന്നു. അയ്യോ, ഹായ്, ഹലോ, ബിഹൈൻഡ് വുഡ്സ് ഐസ് യുവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. തമിഴ് മലയാളം സീരിയൽസിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവായ ഒരാളാണ്. ഇപ്പം പഠിത്തമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം കുറച്ചൊന്ന് ഒന്ന് ബാക്ക് ചെയ്ത് നിൽക്കുന്നത്. സോ ലെറ്റ് മീ വെൽക്കം നികിത രാജേഷ്. ഹായ് നികിത, ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഓൾ റൈറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. എത്ര വയസ്സായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ കുഴപ്പമില്ല. അപ്പൊ എന്താണ്, മീൻസ് ടേണിങ് 21, എന്താണ് പുതിയ ലൈഫ് ഗോൾസ്? പുതിയ എങ്ങനെയാണ് ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയോ? ഇതല്ലെങ്കിൽ എന്ത് ഒരാഴ്ചയാണ് ബർത്ത്ഡേ? ആക്ച്വലി കൊറോണ അല്ലേ, അതുകൊണ്ട് ഇനി കൂടുതൽ പ്ലാനിങ് ഒന്നും വേണ്ട. Go with the flow. അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. തമിഴിൽ എന്താ പറയുക, തമിഴിൽ നമ്മൾ ഈ എന്താ പറയുക, ഫാൻ സ്റ്റേറ്റസ് ഒക്കെ നോക്കുമ്പോഴില്ലേ, മറ്റേ നികിത ഉയർന്നുള്ള ആ സീനാണ്. സ്റ്റേറ്റസുകളിലും കാര്യങ്ങളൊക്കെ എന്താണ്, വാട്ട് ഇസ് ഹാപ്പനിങ്? അങ്ങനെയല്ല കേട്ടോ, സ്റ്റിൽ എനിക്ക് കൂടുതൽ മെസ്സേജസ് വരുന്നതൊക്കെ മലയാളീസ് തന്നെയാണ്. ഞാൻ ചെയ്ത മുന്നത്തെ പ്രോജക്ട് അതിലെ ആ പേരൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും മലയാളീസ് തന്നെയാണ് കൂടുതൽ എന്നെ ലവ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമിഴ് ഇങ്ങനെ കയറി വരുന്നുണ്ടെന്നൊരു കംപ്ലൈന്റ്? അതിന് ഒരു ചാൻസ് ഇല്ല. എനിക്ക് മലയാളം കയറി വരുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അവിടെ പോയി കഴിയുമ്പോൾ അവിടെ ടോട്ടലി എല്ലാരും തമിഴ് തന്നെയാ, പിന്നെ മലയാളീസ് ഉണ്ട്. എന്നാലും ഞാൻ സംസാരിക്കുമ്പോ ഒരു മലയാളം ആക്സെന്റ് അവിടെ ഉണ്ട്. തമിഴ് മലയാളം പറയുന്ന പോലെയാണ് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടിരിക്കുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. വാട്ട് ഇസ് ദ റീസൺ? അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ആദ്യം മലയാളം സീരിയൽസ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്തത് എന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ 10th ഉം 11th 12th ആയിരുന്നു. അപ്പോ ഞാൻ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആയ എന്റെ സ്റ്റഡീസ് എനിക്ക് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് കാരണം ഒരു ബ്രേക്ക് എടുത്തത്, അല്ലാണ്ട് വേറെ റീസൺസ് ഒന്നുമില്ല. അപ്പൊ ഇന്ന് എന്താ, ഓൺലൈൻ ക്ലാസ് ഒക്കെ, സ്റ്റഡീസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഇപ്പൊ കൂടെ. ആക്ച്വലി ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് എല്ലാം കുറച്ച് പ്രോബ്ലം ആണ്, ബിക്കോസ് ഈ ഷൂട്ട് പോകുന്ന കാരണം. അപ്പൊ ഇങ്ങനെയെങ്കിലും അവരുടെ അടുത്തൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ അറ്റൻഡൻസ്, ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഉറക്കം തൂങ്ങാറുണ്ടെന്നാണ് തോന്നുന്നത് ക്ലാസ്സിൽ. എന്താണ് ആക്ച്വലി, വാട്ട് ആർ യു സ്റ്റഡിയിങ്? ബിഎസ്സി ഫിലിം ടെക്നോളജി ആണ് പഠിക്കുന്നത്. ബിഎസ്സി ഫിലിം ടെക്നോളജി, എങ്ങനെയുണ്ട് കോഴ്സ് ഒക്കെ? വാട്ട് ആർ യു സ്റ്റഡിയിങ്? ആക്ച്വലി ഫസ്റ്റ് ഇയർ വന്നിട്ട് ഇറ്റ്സ് ലൈക്ക് എ കോമ്പിനേഷൻ, നമ്മുടെ ഡയറക്ഷൻ, എഡിറ്റിംഗ്, വിഎഫ്എക്സ് എല്ലാം ഉണ്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ വി കൻ ചൂസ് വൺ, ലൈക് ഒന്നിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഏത് ഡയറക്ഷൻ ആണെങ്കിലും. സിനിമാറ്റോഗ്രാഫി ഞാൻ ഡയറക്ഷൻ ആണ് ചൂസ് ചെയ്തത്. അപ്പൊ ഞാനിപ്പോ പഠിക്കുന്ന ഡയറക്ഷൻ ആണ്. അത് ശരി. അപ്പൊ ഡയറക്ഷൻ അപ്കമിങ് ഒരു ഡയറക്ടർ കൂടെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ ഞാനൊരു ക്യാരക്ടറിന്റെ നെയിം പറഞ്ഞാലേ, അന്നമോൾ, അതിനൊരു ആക്സെപ്റ്റൻസും അതിന്റെ ഒരു ഒരു സ്റ്റോറി എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ലാൻഡ് ഔട്ട്? ആൻഡ് സീരിയസ്ലി, ഇപ്പോഴും ഒത്തിരി സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇപ്പോഴും അന്നമോൾ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും ചേഞ്ച് ആയില്ലേ എന്ന് ഞാൻ തന്നെ ആലോചിക്കുന്നത്. ഇത്രയും വലുതായിട്ട് എങ്ങനെ എന്നെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നു? ആ ഒത്തിരി പേര് അന്നമോൾ അല്ലേ എന്ന് ചോദിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോ ശരിക്കും അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടർ വിച്ച് ഐ ഡിഡ് അത് അന്നമോൾ തന്നെയായിരിക്കും. ബിക്കോസ് എന്റെ
ഡെബ്യൂ അതാണല്ലോ, ഞാൻ സ്റ്റാർട്ടിംഗ് അതാണല്ലോ. അപ്പൊ അതെപ്പോഴും സംതിങ് വെരി സ്പെഷ്യൽ ടു മീ. അങ്ങനെ അല്ല, ഇത് പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മള് ഭയങ്കര ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഡെബ്യൂ ആണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റിയൊരു പ്രായത്തിലാണ് നമ്മൾ ചെയ്തത്. എത്ര വയസ്സുള്ള ഞാൻ ആക്ടിംഗ് ആണ് ചെയ്യുന്നത്, അതൊരു വർക്ക് ആണ്, സീരിയൽ ആണ്, അതിന്റെ ഒരു ഐഡിയ എനിക്കില്ല. ഞാനൊരു പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. അല്ല, അതിലൊരു ഫസ്റ്റ് സീനൊക്കെ ഓർമ്മയുണ്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര മെമ്മറി ഇല്ല ആ ഒരു ടൈമില്. പിന്നെ ചിലതൊക്കെ ഉണ്ട് അവിടെ ഒരു ഒരു ഡയലോഗ് പറയുന്നത്. പിന്നെ ഞാൻ സ്റ്റെയർകേസ് ഇങ്ങനെ ഒരു വൈറ്റ് ഫ്രോക്ക് ഇട്ടിട്ട് നടന്നു വരുന്നത് അത് പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതുണ്ടാണെന്ന് അറിയില്ല. ആ ഒരു ഇമേജ് മാത്രമേ ഉണ്ട്, അല്ലാണ്ട്. പിന്നെ ശ്രീവിദ്യ അമ്മ ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ അതൊക്കെ കുറച്ചൊരു ഒരു ഐഡിയ ഉണ്ട് എന്റെ മൈൻഡിൽ, അല്ലാണ്ട് വലിയ ഓർമ്മ ഇല്ല ആ ഒരു സെഗ്മെന്റ്. ഇപ്പൊ നമ്മൾ കാണുന്നവർക്ക് ഇപ്പൊ ഏകദേശം ഒന്ന് ഫിഗർ ഔട്ട്, ഇത് ആ കുട്ടി തന്നെ ആണല്ലോ അല്ലേ? അതെ അതെ, ഒത്തിരി പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? അതൊരു ഭയങ്കര സംഭവമാണ്. സീരിയസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലി ഒരു കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ? ലൈക്ക് യു നോ ലൈക്ക് സ്റ്റഡീസ് അതിന്റെ കൂടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ മീൻസ് കുറെ ക്ലാസ്സസ് മിസ് ആവുന്നു. അപ്പൊ ഇതിനൊക്കെ ആരായിരുന്നു വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്? പിന്നെ സീരിയൽ ലൊക്കേഷൻസിൽ പോവുക, ഇല്ല അച്ഛനും അമ്മയും ഉണ്ട്, രണ്ടുപേരും മാറി മാറി വരും. ഫസ്റ്റ് ഒരു 15 days അച്ഛനാണ്, നെക്സ്റ്റ് ഒരു 15 days അമ്മ, അങ്ങനെ രണ്ടുപേരും ഹാൻഡിൽ ചെയ്യും. പിന്നെ അമ്മ കൂടെ വരും. ഈ എക്സാം ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് അമ്മ കൂടെ വരുമായിരുന്നു, എന്നിട്ട് ഞങ്ങൾ സെറ്റിൽ ഇരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു എന്റെ ആ ഒരു ടൈമിലത്തെ എന്റെ സ്റ്റഡീസ് ഫുള്ളും അങ്ങനെ തന്നെയാണ്. നികിതയെ കുറിച്ച് നികിത പഠിച്ച 12th അന്വേഷിക്കുകയാണെങ്കിൽ എന്താണ് പറയാ? I was a very good student. Seriously, എനിക്ക് നല്ല മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. എത്ര പെർസെന്റ് മാർക്ക് ഉണ്ടായിരുന്നു? 91% ഉണ്ടായിരുന്നു. കൊമേഴ്സ് CBSE ആണ്. ഓൾറൈറ്റ്, ഓൾറൈറ്റ്. വി ഗോട്ട് ലൈക്ക് 3 mosquitoes. അവര് നിങ്ങൾ ഫുൾ ഓൺ ആണ്, എവിടെ പോയാലും നിങ്ങൾ 3 പേരും ഒരുമിച്ചാണ്. നിങ്ങളാണോ ഗാങ്? ആക്ച്വലി എനിക്കങ്ങനെ നമ്പർ ഓഫ് ഫ്രണ്ട്സ് വെച്ച് നോക്കുമ്പോ അത് കുറവായിരിക്കും. ലൈക്ക് ഈ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി മാറ്റേഴ്സ് എന്ന് പറയില്ല. അതുപോലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു 3 people ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും എന്തുണ്ടെങ്കിലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ തന്നെ വിൽ ബി പ്ലാനിങ്, ഓക്കെ നാളെ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം, അവിടെ പോകും, അത് തന്നെയായിരിക്കും. വിൽ ബി ഗോയിങ് ഔട്ട് ടുഗദർ ഓൾ ദി ടൈം. അല്ല, ഗിവ് അസ് ദേർ നെയിംസ് ആൻഡ് ലെറ്റ് ദം ആൾസോ ബി ഹാപ്പി. അല്ല പറയില്ല, വലിയ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു ഞങ്ങളെ പേര് പറഞ്ഞില്ല എന്ന് പറയില്ലല്ലോ. അനു, അനു, രേണുക, പല്ലു, ഇവരാണ് ഫുൾ ടൈം എന്റെ കൂടെ. എന്താണ്, വാട്ട് യു യൂഷ്വലി ഡു? എവിടെയാണ് നിങ്ങളുടെ ഹാങ് ഔട്ട് പ്ലേസ്? ട്രിവാൻഡ്രത്ത് ആക്ച്വലി ഇപ്പോൾ ഡൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് കൊണ്ട് കുറേ നമുക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയായിരിക്കും ഞങ്ങൾ ഹാങ് ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നും ഞാനും അനു മൺറോ ഐലൻഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചുമ്മാ ജസ്റ്റ് ഒരു ട്രിപ്പ് ഒക്കെ പോകാറുണ്ട്, 1-day ട്രിപ്പ് പോലെ. കൂട്ടത്തിലെ കേടി ആരാണ്? ഇല്ല, ഞാനും അനുവും ഓൾമോസ്റ്റ് കുറച്ചൊരു ഈക്വൽ ക്യാരക്ടർ. അപ്പൊ ഞങ്ങള് രണ്ടാളും അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ല. അപ്പൊ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് രേണുക, ഷീ ഈസ് കൈൻഡ് ഓഫ് സ്കെയർഡ്. അപ്പൊ കുറച്ചിങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളാണ് അതൊന്നും ഒന്നുമില്ല, വാ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളാണ് ആക്ച്വലി അങ്ങനെ. അതാണ് ഞങ്ങളുടെ എല്ലാ പ്ലാൻസും അങ്ങനെ തന്നെയായിരിക്കും. I got a round called all your first. Yeah. So your first crush? I don't remember. അതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാനാ? Crush right now. First വേണ്ട. അയ്യോ. First remember. എനിക്ക് ഇവിടെ ഇപ്പോ ശരിക്കും ക്രഷ് ഇല്ല. സീരിയസ്ലി ക്രഷ് ഇല്ല. പണ്ടൊക്കെ ഈ സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിരുന്നു, ഇപ്പൊ സീരിയസ്ലി ഇല്ല. Like, so are you single? Yeah, I am single. Really? ഞാൻ സിംഗിൾ അല്ലാന്ന് പറയാം, അത് റിലേറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് തരും. ഡാം ഷുവർ അബൌട്ട്, ബട്ട് സീരിയസ്ലി ഐ ആം സിംഗിൾ. ഓക്കേ, സീരിയസ്ലി സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് ട്ടോ. ജസ്റ്റ് സിംഗിൾ അല്ല, റെഡി ടു മിങ്കിൾ. നോ നോ നോ, ഐ ആം നോട്ട്, ഐ ആം നോട്ട്. നോ നോ നോ, ഓക്കേ. യുവർ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്? ഇല്ലെന്നൊന്നും പറയാ. അയ്യോ, സീരിയസ്ലി ഇല്ല, സീരിയസ്ലി ഇല്ല. അറ്റ്ലീസ്റ്റ് 12th സ്റ്റാൻഡേർഡിൽ ആ മറ്റേ പയ്യൻ എങ്ങനെ, എന്താ അവനെ, ഏത് പയ്യന, ഏത് പയ്യന, ഒന്നും എന്താ എന്താ, അതൊന്നും ഇല്ല, സീരിയസ്ലി ഇല്ല. അപ്പൊ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ എനിക്ക് കാര്യമില്ല എന്നാണ്. എന്താണ് കേട്ടിട്ടുണ്ടോ അറിയോ? ഫസ്റ്റ് കിസ്? ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ ഉണ്ടാവും? യുവർ ഫസ്റ്റ് പേ ചെക്ക്, യുവർ ഫസ്റ്റ് സാലറി? 3.5 years ലാണ്. ഐ ഡോണ്ട് റിമെംബർ ലൈക്ക് ഹൗ മച്ച്. ഓൾറൈറ്റ്, ദി ഫസ്റ്റ് പ്ലേസ് ആഫ്റ്റർ റീച്ചിങ് ചെന്നൈ, ദി ഫസ്റ്റ് പ്ലേസ് യു വിസിറ്റഡ് ബങ്കിങ് യുവർ കോളേജ്? കോളേജ് ഞാൻ ബങ്ക് ചെയ്തിട്ടില്ല. ബേസിക്കലി കോളേജിലേ പോകാൻ പറ്റുന്നില്ല. ഇതുപോലെ ഒരു നല്ല കുട്ടി ഇല്ലേ, ഇങ്ങനെ ഒരു കുട്ടി കോളേജ് ബങ്ക് ചെയ്തിട്ട് ലൊക്കേഷൻ കോളേജ് ബങ്ക് ചെയ്യില്ല.
ക്രഷ് ഇല്ല, ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. എന്റെ സ്കൂട്ടർ. ഹാവ് യു എവർ ഒരു 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 ആക്സിഡന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഇല്ല, ലക്കിലി ടച്ച് വുഡ്. ഇല്ല, ടച്ച് വുഡ്. ഒരു ഒരു മാസ് ഡെബ്യൂ യു ആർ വെയിറ്റിംഗ്. സോ ഹൂം വുഡ് ദാറ്റ്? ആരായിരിക്കും യുവർ പെയർ? ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ, വൈ ഫഹദ്? ബിക്കോസ് ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. അന്ന് ഫഹദ് ഫാസിലിന്റെ ഒരു 3 മൂവീസ്, 5 മൂവീസ്. ഓ മൈ ഗോഡ്, ഓൺ ദ ഗോ. ഓക്കേ, 5 മൂവീസ് ഓഫ് ഫഹദ് ഫാസിൽ. ഇരുൾ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഫഹദിന്റെ കട്ട ഫാൻ ആണ്. ബാംഗ്ലൂർ ഡേയ്സ്. ഓൾറൈറ്റ്. Oh my god, what is happening? What is happening? What is happening? Oh shit. It's so many movies. I've seen almost every movie. Yeah. It's quite difficult. Can you please take out your phone? Twist. Oh my god. Twist. ഞാനിത് ആദ്യമേ പറഞ്ഞില്ലല്ലോ എന്താ പറയുക, എല്ലാ ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്താണേ. അതുകൊണ്ട് I'm not doing that. Okay, let's go. You wallpaper. This is something I took. Alright. എന്താണ് ഉദ്ദേശത്തിൽ? പെട്ടെന്ന് ഞാനൊരു ഫോട്ടോഗ്രാഫർ ആവാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അതെടുത്തത്? ഇല്ല, ചിലപ്പോൾ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കേ, യുവർ ലാസ്റ്റ് ഡയറി. അമ്മ. സോ ലാസ്റ്റ് മിസ് കോൾ? എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന്. ഓ, യു ആർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഫേവറേറ്റ് പീപ്പിൾ ഓൺ യുവർ കോൺടാക്ട്. മേബി സെലിബ്രിറ്റീസ് ഇഫ് ഇറ്റ് ഈസ്. അച്ഛൻ, അമ്മ, അന്നു. എന്റെ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഉണ്ട്, അതെങ്ങനെ വന്ന് ഫേവറേറ്റ്? അതെ, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് കഥ വിളിക്കണ്ട, ഒന്ന് വന്ന് പഠിച്ചു തീർക്കോ. ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ്? എന്റെ ക്ലാസ്മേറ്റ് വെങ്കട്ടരാമൻ. വാട്ട് ഡിഡ് യു ടെക്സ്റ്റ് വെങ്കട്ടരാമൻ? ഓ, എന്റെ ക്ലാസ്സിനെ പറ്റി ചോദിക്കുന്നത്, എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യോ, അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റീഡ് ഇറ്റ് ഔട്ട് ലൗഡ്ലി ഫോർ മീ. ഹേ വെങ്കട്ടരാമൻ. ഇല്ല, എന്റെ ലാസ്റ്റ് മെസ്സേജ് അല്ലേ? ലാസ്റ്റ് മെസ്സേജ്. ആക്ച്വലി ഹി റിപ്ലൈഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓഫ്ലൈൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ സാർ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ഹി സെഡ് ചാൻസ് ഇല്ല, മേ ബി ഓൺലൈൻ ആയിരിക്കും എന്ന് ഹി മെസ്സേജ്. സോ വൺ വെയിറ്റ് എംബാരസിംഗ് ഫോട്ടോ ഫ്രം യുവർ ഗാലറി. Oh my god, there's so many embarrassing photos. One. Embarrassing photos illa. One of the best nice photo. Nice photo. Appa nice photo nice aayittu ivide kaaniyu. Njan post cheyyathe oru normal. Normal athra embarrassing allatha oru photo. Okay. എന്താണ് കവി ഉദ്ദേശിച്ചത്? സെൽഫി അല്ലാതെ തോന്നിക്കുന്നത്. യുവർ ലാസ്റ്റ് ഓൺലൈൻ പർച്ചേസ്? ഇറ്റ്സ് ലൈക്ക് എ കുർത്തി. ഓൾറൈറ്റ്. അപ്പോൾ ദാറ്റ്സ് ഓ ഡെലിവേർഡ്. വെൻ ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ലെറ്റ് മീ സീ. ഓൺ 4th October. ഓൾറൈറ്റ്. ഞാനിപ്പോൾ റൈറ്റ് നൗ ഇഫ് ഐം ടെല്ലിങ് യു ഡിലീറ്റ് ആൻ ആപ്പ് ഫ്രം യുവർ ഫോൺ, വിച്ച് വൺ വുഡ് യു ഡിലീറ്റ്? ഡിലീറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. കളർ നോട്ട്. ഓക്കെ ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. ആ ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. കളർ നോട്ട് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തില്ല, അത് അൺഇൻസ്റ്റാൾ. അതെന്താ പറയുക, കളർ നോട്ട് ഇല്ലേ, എന്തിനാ ഇൻസ്റ്റാൾ ചെയ്തെന്നറിയോ? നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ആദ്യം ചാടി. ഇപ്പൊ ഞാൻ പറയുകയാണ്, യു കോൾ എ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അറ്റൻഡ് ചെയ്യും. ഇഫ് ഐ കോൾ, ഹി ഈസ് ഡെഫിനറ്റ്ലി ഓർ ഹി ഓർ ഷീ ഈസ് ഡെഫിനറ്റ്ലി ഗോണ അറ്റൻഡ് ആൻഡ് സേ ഹൈ, വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിച്ചാൽ ഡയൽ ദാറ്റ് നമ്പർ. അനുവിനെ കോൾ ചെയ്താൽ 90% ഓഫ് ദ ടൈം അനു കോൾ എടുക്കാറില്ല. അനു കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കണം, അതിനു വേണ്ടി പറയുവാണ്. എനിക്ക് ചോദിക്കണം കുറച്ച് കാര്യങ്ങൾ. ഹലോ അനു, ഞാൻ അനു. അനു, ഹലോ. അനു, ഞാൻ നികിതയുടെ ഫ്രണ്ടാണ്. അപ്പൊ നികിതയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടായിരുന്നു. സോ നികിത എന്റെ അടുത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ യുവർ കോളർ ട്യൂൺ ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓൾറൈറ്റ്, ഓക്കെ. ആൻഡ് അപ്പൊ നികിത പറയുന്നു, അതായത് നിങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ വായി നോക്കി അനുവാന്ന് പറയുന്നു, സത്യമാണോ? അങ്ങനൊന്നുമില്ല. ഓക്കെ, പിന്നെ കൂട്ടത്തിലെ ഏറ്റവും എന്താ പറയാ, നിങ്ങളാണ് എന്താ പറയാ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്, എവിടെ പോയാലും ഭയങ്കര അലമ്പാണ് ഈ ഫ്രണ്ട് എന്നാണ് പറയുന്നത്, അത് സത്യമാണോ? കൈൻഡ് ഓഫ്. ഓൾറൈറ്റ്, ഞാൻ നികിതയോട് ചോദിച്ചേ, നികിത ഡു യു ഹാവ് എ ഫേസ്റ്റ് ക്രഷ് എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നികിത പറഞ്ഞില്ല, അറിയില്ല, ഞാൻ എനിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യമാണോ? സത്യമാണ്. ഷീ സെഡ് ഷീ ഡസ്ന്റ് ഹാവ് എ ഫേസ്റ്റ് ക്രഷ്. ഈസ് ഇറ്റ് ട്രൂ? അയ്യോ, പ്ലാൻഡ് പ്ലാൻഡ് പ്ലാൻഡ്. ഓ, ഞാൻ ഇന്റർവ്യൂ നിന്ന് വരുന്നില്ല. ഓൾറൈറ്റ് ഓൾറൈറ്റ്. സോ അനു, യു ആർ എ ഗുഡ് ഫ്രണ്ട് ട്ടോ, മീൻസ് യു റിയലി ബാക്ക്ഡ് യുവർ ഫ്രണ്ട്. അപ്പോ എനിവേ, ഷീ സിറ്റിംഗ് വിത്ത് ആൻ ഇന്റർവ്യൂ ഫോർ ബിഹൈൻഡ് വുഡ്സ് ഐസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കോൾ യുവർ ബെസ്റ്റ് ഫ്രണ്ട്, കോൾ യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ലെറ്റ് മീ ടോക്ക് ടു ഹർ എന്ന് പറഞ്ഞപ്പം ഷീ ഡയൽഡ് യുവർ നമ്പർ. ഓൾറൈറ്റ് ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്, നൈസ് ടോക്കിംഗ് ടു യു അനു. ഓൾറൈറ്റ്, വൺ നമ്പർ
one number which you have blocked, and what is the reason? I have no clue. WhatsApp, you have, maybe you might have blocked someone. Yeah, WhatsApp la njan block cheyittunde. Adu unnecessary aayittu evadengil okke number kittite block list la ethra per undu. Ah man, block list la 20 per undu. 20 people on your block list, man. Nammal endha easier. All right. ഇവൻ ഞാൻ ആരാണെന്ന് പോലും അറിയില്ലെങ്കിലും മെസ്സേജ് ചെയ്തിട്ട് ആരും ചോദിക്കുമ്പോ ചുമ്മാ പ്ലേ അറൗണ്ട് അങ്ങനത്തെ കുറെ പേരുണ്ട്. അങ്ങനെ മെസ്സേജ് ഐ മീൻ ബ്ലോക്ക് ചെയ്തവരുണ്ട്. അങ്ങനെ ലൈക് റാൻഡം ആയിട്ട് അങ്ങനെ ഈ ഒരു ഈ കിട്ടുന്ന ഒരു റെക്കഗ്നിഷനും ഈ ഒരു കാര്യങ്ങളൊക്കെ ഹൗ ഡു യു എൻജോയ് ദിസ്? ഐ ഫീൽ സോ ബ്ലെസ്ഡ് ബിക്കോസ് യുനോ വേറൊരു ഫീൽഡിൽ എനിക്കത് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് നമ്മളൊരു എന്റർടൈൻമെന്റ് ഫീൽ, ഒരു ആർട്ട് ഫീൽഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അക്സെപ്റ്റൻസ് വേറെ ഒരു ഫീൽഡിലും വേറെ ഏതൊരു സെക്ടറിൽ നമ്മൾ ഏത് ജോബ് കിട്ടിയാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ പുറത്തു പോകുമ്പോൾ ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മളുടെ കൂടെ സെൽഫി എടുക്കാൻ വരുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി ബ്ലെസ്ഡ്, ഒരു ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. റിയലി എൻജോയ് ദാറ്റ്. ആക്ച്വലി നമുക്ക് ഓൾറെഡി ഈ നമ്മൾ ഈ സെറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഒരു പ്രൈമറി ഒരു നോളജ് നമുക്ക് ഉണ്ടല്ലേ ഇത് സംഭവം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓക്കെ അപ്പൊ നമ്മൾ അന്ന് ചെയ്തത് ഇതാണ് ഇപ്പൊ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ. അപ്പൊ സീരിയസ്ലി അത് രണ്ടും ഒരു ടോട്ടലി ഡിഫറെന്റ് ലൈക് പോലാ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രണ്ട് യുനോ വേൾഡ് ആണ്. ബിക്കോസ് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ വി ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ദ ടെക്നിക്കൽ ഏരിയ. ബിക്കോസ് അവിടെ എന്ത് നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടാവും, പക്ഷെ നമ്മൾ കൂടുതലും വിൽ ബി തിങ്കിങ് അബൌട്ട് അവർ സെൽഫ്. നമ്മൾ ഭയങ്കര ഒരു സെൽഫ് സെന്റേർഡ് ആയിരിക്കും, നമ്മൾ ആക്ട് ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ നമ്മളുടെ കണ്ടിന്യൂറ്റി ഇതായിരിക്കും. ബട്ട് അവരെന്ന് പറയുമ്പോൾ അവര് ലൈക് ആസ് എ ഹോൾ എല്ലാരെ പറ്റിയിട്ടും ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റ ടൈം തന്നെ ദേ റണ്ണിങ് ഹിയർ ആൻഡ് ദേർ ഡൂയിങ് സോ മെനി വർക്ക്സ്. അപ്പോൾ രണ്ടും ലൈക് ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് പഠിക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് സംതിങ് ന്യൂ, എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഹിസ് മെയിൻ പ്രൈമറി റോൾ ഇസ് ലൈക്ക് ഇപ്പോ ഒരു സെറ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഹൗ ഡു യു സീ അപ്പോൾ ഒരു ഒരു കോൺഫിഡൻസ് ഇസ് ബിൽഡിംഗ് അപ്പ് ഐ ക്യാൻ റിയലി ഡൂ ദിസ് ഓർ യു നോ ഈ ഒരു സ്റ്റഡീസ് ഇറ്റ്സ് റിയലി ഹെൽപ്പിംഗ് മീ ഔട്ട് ആൻഡ് ഹൗ ഡു യു ഫിഗർ ഔട്ട് ആൻഡ് എങ്ങനെയാണ് ഒരു കരിയർ ലോഞ്ച് ചെയ്യണം എന്ന് എങ്ങനെയാണ് ഒരു പ്ലാൻ? ആക്ച്വലി ഞാൻ ഇപ്പോ സ്റ്റഡീസ് വെച്ചിട്ട് ഐ ആം നോട്ട് സേയിങ് ദാറ്റ് ഐ ക്യാൻ ബി എ ഡയറക്ടർ. അതെല്ലാം ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദി പ്രാക്ടിക്കൽ നോളജ്. കാരണം നമ്മൾ പഠിച്ച് ബുക്ക് പഠിച്ചിട്ട് നമുക്ക് ഈ എന്താ പറയാ ഈ ബുക്ക് പഠിച്ച് നമുക്ക് സ്വിമ്മിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യാൻ പഠിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഇതൊരു പ്രാക്ടിക്കൽ സെൻസ് ആണ് നമ്മള്. അപ്പൊ അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല ഡയറക്ടർ ആവും, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അത് കുറച്ചുകൂടി ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി ഹാവ് ടു വർക്ക് ലൈക് പ്രാക്ടിക്കൽ വേസ് ഒരു നോളജ് വേണം എന്നാ ഞാൻ എന്റെ കൺസെപ്റ്റ്. അതാണ് അവിടെ കോളേജിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ സ്റ്റാർ ആണോ? ആക്ച്വലി എന്റെ കോളേജ് ഒരു 1 ഇയർ ആയിരുന്നു, ഞാൻ നോർമൽ കോളേജ് ആയിരുന്നു. അപ്പോഴും ഞാൻ കൂടുതൽ എനിക്ക് അറ്റൻഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്കും കൊറോണ ആയി. അപ്പൊ മാസ്ക് വെച്ചിട്ട് പോകുമ്പോൾ നോബഡി പിന്നെ കോളേജും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബേസിക്കലി ഒരു കോളേജ് ലൈഫ് ഇല്ല. അരുന്ധതി എന്നുള്ള ക്യാരക്ടർ തമിഴില്ല, ദാറ്റ്സ് ഐ തിങ്ക് ആ ഒരു സീരിയലിലേക്ക് ഹൗ വാസ് യുവർ എൻട്രി? ആക്ച്വലി അരുന്ധതി വന്നിട്ട് ഞാൻ തമിഴ് ചെയ്യണം എന്നോ അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ല. ഞാൻ എന്റെ 12th എക്സാം കഴിഞ്ഞിട്ട് ഐ ഗസ് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും ഐ വെന്റ് ടു ചെന്നൈ ഫോർ ദിസ് പ്രോജക്ട്. ഇത് പ്ലാൻ ഡേ അല്ലായിരുന്നു. ഞാൻ തമിഴിലേക്ക് പോകണം, ഒരു തമിഴ് സീരിയൽ ചെയ്യണം എന്നും ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ആ ഒരു ഇൻസ്റ്റൻസിൽ ചെയ്ത ഒരു കാര്യം, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്ത ഒരു കാര്യമാണ് ആ പ്രോജക്ട്. അവിടെ പോയപ്പോ ശരിക്കും ഇറ്റ് ടുക്ക് ലൈക് കുറച്ച് ടൈം എടുത്തു എനിക്ക് അതുമായിട്ടൊന്ന് കോപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ മലയാളി അല്ലേ, അപ്പൊ അതൊരു തമിഴാണ്, അപ്പൊ ഫുൾ തമിലിയൻസ് ആണ്. അപ്പൊ ലാംഗ്വേജും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക് വെരി സ്ട്രേഞ്ച്. ലൈക് ആ ഒരു ഇനീഷ്യൽ ഡേയ്സ് ഒക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആയിരുന്നു. അപ്പോ എന്നിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് എന്റെ മലയാളം എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. ഞാൻ ചെയ്ത വർക്ക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ അല്ലാണ്ട് അറിയില്ല. അപ്പൊ എന്റെ ഫസ്റ്റ് ആ പ്രോജക്ട് ലോഞ്ച് ആയിട്ട് എന്റെ പ്രൊമോ വന്നപ്പോ എന്റെ ഡയറക്ടറും എല്ലാ പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭയങ്കര മലയാളം ഫാൻസ് ആണല്ലേ, നമ്മുടെ ഈ പ്രൊമോയില് ഫുൾ മലയാളം കോമന്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാരും ജാനിക്കുട്ടി ജാനിക്കുട്ടി എന്നൊക്കെ ഫുൾ മലയാളം കോമന്റ്സ്. ഐ ജസ്റ്റ് ഫീൽ സോ ഹാപ്പി. ആ മലയാളം കോമന്റ്സ് അല്ലേ എന്റെ ഇതില് വരുന്ന ഒരു കമന്റ്സ് ആവുമ്പോ ജസ്റ്റ് ഫീൽ സോ എന്റെ മലയാളീസ് എന്റെ ആൾക്കാർ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആ ഒരു ഫീൽ ആയിരുന്നു. കാര്യങ്ങളൊക്കെ വന്നിരുന്നു എനിക്ക് ആക്ച്വലി. ഞാൻ അത്രയും ഓക്കെ ആക്ടിങ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ടു ബി ഓണസ്റ്റ്. അപ്പോ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എനിക്ക് മൂവി ചെയ്യണം അങ്ങനെ അങ്ങനെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അതിന് വേണ്ടിട്ട് ഒത്തിരി യുനോ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കെന്റെ
സ്റ്റഡീസും ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ദിസ് വാസ് ആക്ച്വലി ഫൈൻ. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത കോളേജും ഇതെല്ലാം കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐ വാസ് ലൈക്ക് ഓക്കേ വിത്ത് ഇറ്റ്. കോളേജ് ലൈഫ് മിസ് ചെയ്യണ്ടോ? വി ഓൺലി ഗോട്ട് വൺ ഇയർ. ഇല്ല, നോട്ട് അറ്റ് ഓൾ. എനിക്ക് അവിടെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഫ്രണ്ട് പോലും ഇല്ല. അത് ആക്ച്വലി എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ. ഐ എം ദ ഓൺലി ഗേൾ. അപ്പൊ യു ക്യാൻ ഇമാജിൻ അല്ലേ, എനിക്ക് ഫ്രണ്ട്സേ ഇല്ല ബേസിക്കലി അവിടെ. അതുകൊണ്ട് അവിടെ പോണം അല്ലെങ്കിൽ ആ മിസ്സിങ് ആ ഒരു ഇതൊന്നും ഇല്ല. But still, you, again, in Chennai, how you used to spend your days? എങ്ങനെ പോയിണ്ടായിരുന്നു? I'll go for movies. I'll go watch movies. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അതെ. എല്ലാ ഡേയും ചുമ്മാ ചുമ്മാ I'll go to Palazzo, അല്ലെങ്കിൽ ഫോറം വിജയ മോൾ, അങ്ങനെ ഏതെങ്കിലും മോളിലൊക്കെ പോയിട്ട് I'll go watch. I'm just happy with me time. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും I'll be happy. അപ്പൊ ഞാൻ മൂവീസ് കാണാൻ പോകും. അച്ഛനുണ്ടെങ്കിൽ അച്ഛനും ഞാനും മൂവീസ് കാണാൻ പോകും. അങ്ങനെ അല്ലെങ്കിൽ ഷൂട്ട് ഉണ്ടാവും. നമുക്ക് ഒരു 90% ഓഫ് ദ ടൈം ഷൂട്ട് ഉണ്ടാവും. ആൻഡ് ലൈക്ക് ഞാൻ അപ്പോൾ പറയും, എൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ വന്നിട്ട് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഡേയ്സേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ജയിലിൽ നിന്ന് പരോൾ കിട്ടിയിട്ട് നമ്മള് വീട്ടിലേക്ക് ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ വരുന്ന പോലെയായിരുന്നു ഞാൻ ആക്ച്വലി കേരളത്തിലേക്ക് വരുന്നത്. ഭയങ്കര റയർ ആയിട്ട് ഒരു 2 days ഓ 3 days കിട്ടും, എന്നിട്ട് തിരിച്ച് ചെന്നൈക്ക് വരുകയും ചെയ്യും. അങ്ങനെ നിക്കിതയുടെ ഒരു വൺ ഡേ കൊറോണ ഡേ എങ്ങനെയായിരുന്നു? സമ്മർ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം, ഇതൊക്കെയായിരുന്നു എന്റെ ആകെയുള്ള ഒരു കാര്യം. പിന്നെ എന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ടൈമായിരുന്നു. അപ്പൊ അവര് എന്റെ സെക്കൻഡ് സീരിയൽ ലോഞ്ച് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോ ഷൂട്ടിങ്ങിന് വരണം. അപ്പൊ ഇവിടെ വീട്ടില് ഭയങ്കര സീനായിരുന്നു. ബിക്കോസ് അമ്മ ഭയങ്കര പേടിയായിരുന്നു ഈ ചെന്നൈയിലൊക്കെ പോകുന്ന ട്രാവലിംഗ് കൊറോണ, ബിക്കോസ് കൊറോണ വന്ന ടൈമായിരുന്നു. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് വെരി സീരിയസ്, എല്ലാവരും ഇട്ടു വെരി സീരിയസ്. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ ഈ ട്രാവൽ ചെയ്ത് പോകുന്നതും എല്ലാം അത് ഭയങ്കര ഒരു ഹെഡ് ഏക്ക് ആയിരുന്നു ആ ഒരു ടൈം. അവിടുന്ന് എനിക്ക് കോൾസ് വരുന്നുണ്ട്, എന്ന് തിരിച്ച് ചെന്നൈക്ക് വരണം, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അവിടുത്തെ ഈച്ച് ആൻഡ് എവറി ക്രൂ മെമ്പർ എന്നെ കോൾ ചെയ്തിട്ട് പറയും, നിങ്ങൾ വന്നാൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും ചോദിച്ചിട്ട്. എന്ന് ഇവിടെ അമ്മ വന്നിട്ട് അയ്യോ പോകണ്ട എന്ന് പറഞ്ഞാലും പോകണ്ട. നമ്മള് സീരിയൽ ടൈപ്പ് ആയിരുന്നു ആക്ച്വലി അവിടെ. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ? ഭയങ്കര ആക്റ്റീവ് ആണോ? ലൈക്ക് യു ആർ? അല്ല, അത്രയും ആക്റ്റീവ് അല്ല. ഐ ഡോണ്ട് നോ വൈ ഞാൻ അത്രയും ആക്റ്റീവ് അല്ല. എനിക്ക് തന്നെ അറിയില്ല. സംടൈംസ് ഞാൻ തന്നെ ഇത് ചോദിക്കാറുണ്ട്, ഞാൻ എന്താ അങ്ങനെ. അല്ല, ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെന്നല്ല പറയുന്നത്. ആ അതെ. പക്ഷേ ഞാൻ എന്റെ മുന്നത്തെ ഇന്റർവ്യൂസിനോ പിന്നെ എന്റെ നമ്മളുടെ ചാനൽ തന്നെ നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഫോട്ടോസ് എന്താ ഇടാത്ത, പോസ്റ്റ് ചെയ്യാത്ത, എന്താ ഹീറോയിന്റെ കൂടെ എന്ത് റീൽസ് ചെയ്ത് ഇടാത്ത, ലൈക് ഫോർ പ്രൊമോഷൻ വി ഹാവ് ടു ഡു ദാറ്റ് അല്ലേ, എന്താ ഒന്നും ചെയ്യാത്ത, ലൈക് റീൽസ് ചെയ്യുന്ന പോലെ. ഐ ഡോണ്ട് നോ, ഞാൻ അത്രയും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരിതല്ല. മെമ്മറി അബൌട്ട് ദ ഒരു വൺ വേർസ്റ്റ് തിങ് അബൌട്ട് ഈ ഒരു കരിയറിൽ എന്തായിരിക്കും? ആ ഞാൻ കളേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്ത ടൈമിൽ, അതിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ, ഇതേപോലെ ഒരു ഒരു വലിയ ബിൽഡിംഗ് കൊച്ചിയിൽ, ഐ ഡോണ്ട് റിമെമ്പർ ഏത് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ബിൽഡിങ്ങിൻ്റെ ലൈക്ക് ആ കോറിഡോറിൻ്റെ അവിടെ എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേലെ ഈ ഫ്ലാഗ് എന്തോ ഫിറ്റ് ചെയ്യാനായിട്ട് ആർട്ട് ഡയറക്ടറോ അസിസ്റ്റൻ്റോ സംബഡി വെൻറ്റ്. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ടോപ്പ് റൂഫിൽ. പെട്ടെന്ന് ഒരു സ്ക്രീം, ഒരു ആരോ സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടു. ഞങ്ങൾ വന്നു ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഐ ലിറ്ററലി സോ ദാറ്റ് ആ ആള് താഴെ വന്ന്, ആ അത്രയും ഫ്ലോറിൽ നിന്ന് താഴെ വന്ന് പുള്ളി വീണു. ഫുൾ ബ്ലഡൊക്കെ ആയിട്ട്, ലൈക്ക് ഷാറ്റേർഡ് ആയിട്ട് ബോഡിയൊക്കെ വന്ന് ഐ സോ ദാറ്റ് ആക്ച്വലി. അപ്പോൾ ശരിക്കും ഈ ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എന്ത് ലൈറ്റാ, ഒന്നുമില്ല. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ആക്ച്വലി. ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഈ പറയുന്ന ടെക്നിക്കൽ വൈസ് അവർ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത്. അത് വൺ ഓഫ് ദ ബാഡ് തിങ് വിച്ച് ഐ വിറ്റ്നസ്ഡ്. ഓക്കേ, വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് വിച്ച് ഹാവ് സോ മെനി തിങ്സ്, ഒത്തിരി ഒത്തിരി ഗുഡ് മൊമെന്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവാർഡ് കിട്ടിയത് വൺ ഓഫ് ദ യുനോ ബെസ്റ്റ് മൊമെന്റ് വിച്ച് ഐ ഹാഡ് എന്റെ ആക്ടിംഗ് കരിയറിൽ. എനിക്ക് അത് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്. ഒരു ക്രേസി ഫാൻ മൊമെന്റ് ചോദിച്ചാൽ എന്തായിരിക്കും? യാ, ഇത് ആക്ച്വലി ഇതിപ്പോഴൊന്നും അല്ല കേട്ടോ, നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദേവി മഹാത്മ്യം അങ്ങനെ ഒരു ഡിവോഷണൽ സീരിയൽ ചെയ്യുന്ന ടൈമായിരുന്നു. ഐ വെന്റ് ടു കൊട്ടാരക്കര ഗണപതി അമ്പലമാണെന്ന് തോന്നുന്നു. അവിടെ പോയിട്ട് അപ്പൊ ഈ ദേവി മഹാത്മ്യം ഈ ദൈവം റിലേറ്റഡ് അല്ലേ, അപ്പൊ അത് കാണുന്ന ഈ വയസ്സായ എല്ലാവർക്കും ഭയങ്കര ഡിവോഷണൽ ആയിട്ട് അവർ കാണുന്നുണ്ടാവും. അപ്പോ ഞാനിങ്ങനെ ഒരു ഇതിൽ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോഴേക്കും ഒരു അമ്മുമ്മ, ഷീ മസ്റ്റ് ബി അറൌണ്ട് ഒരു 80 ഒക്കെ ഉണ്ടാവും, പ്രോപ്പറായിട്ട് എണ്ണീറ്റ് നിൽക്കുന്ന പോലും ഇല്ല. ഷീ ആക്ച്വലി നീൽ ഡൗൺ ചെയ്തിട്ട് ഷീ ടച്ച് മൈ ഫീറ്റ്, എന്റെ കാലിൽ തൊട്ട്, ആ കാലിൽ തൊട്ട് തൊഴുതു. ഞാനിങ്ങനെ അയ്യോ, ഞാൻ സീരിയസ്ലി സ്റ്റക്കായി പോയി. കാരണം ഞാൻ കുഞ്ഞല്ല, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് അമ്മ എണീറ്റിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആളല്ലേ, ദൈവത്തിനോട് പറയണേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി തരാൻ, ദൈവത്തിനോട് പറയണേ. ഞാൻ എനിക്ക് എന്ത് പറയുന്നില്ല, ഞാൻ ആക്ടിങ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾക്ക് ആ ഒരു സെൻസിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല.
അങ്ങനെ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു. അമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഷി വാസ് ക്രൈയിങ് ആൻഡ് ഷി വെന്റ്. ഓക്കേ, അത് ഒരു വല്ലാത്തൊരു വിയേർഡ് ഒരു ഒരു ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഐ മീൻ ഐ യു റിലീജിയസ്? I don't know, like exams irumba naan bayangara cut panuvanga illa kottilla enike naan oru oru medium avadiyum alle ivadiyum alla oru avashyam irumba naan ingane angane illa ṭo it's there pakshe naan inde oru concept varayana athre ullu oru oru life motto allengi something which you always live with. I would say like just enjoy the small moments kanam ellam namalku adu thanne venam nu parayumbo nammal ee kutti kutti little little aayittulla kore important maybe namalku thonnillayirikkum pashcha adellam nammal just kandilla nu vekkum but we should not do that. We should actually you know enjoy that namalku aa oru little moments aa oru small moments aayirikkum maybe you know future la nammal chindikkumbo adakke enik undayittund ennalla aa oru feel illa. I just feel like you know we should enjoy everything, we should enjoy our life. All right, Nikita, thank you so much for being on the show. It was a pleasure having you. Thank you. All right.